പാറക്കല്ലുകൾ, വലിയ വലിയ പാറക്കല്ലുകൾ അത്തരത്തിൽ ഒഴുകി വന്ന് ഒരു പുഴയൊട്ടാകെ പാറക്കല്ലുകൾ മാത്രമായ കാഴ്ചയ്ക്ക് കൂടി വയനാട് സാക്ഷ്യം വഹിക്കുകയാണ്. നേവിയുടെ ഹെലികോപ്റ്റർ അവിടെ എത്തുന്നു, കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിക്കുന്നു, കുറച്ചാളുകളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സാധനങ്ങൾ അവിടെ എത്തിക്കുന്നു. അങ്ങനെ കാര്യക്ഷമമായ നേവിയും ഒപ്പം നമ്മുടെ എയർഫോഴ്സും നേവിയും നമ്മുടെ കര വ്യോമ നാവിക സേനകൾ സംയുക്തമായി ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നു. അവർ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ കാഴ്ചകളും അത്തരത്തിലുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നത് ചേർത്ത് വായിക്കണം. അരുൺ, ഒരു ഹെലികോപ്റ്റർ കാണാം, അത് രക്ഷാദൗത്യത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ എന്താണ്? ഹെലികോപ്റ്റർ ആണ്, രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. തിരച്ചിൽ പുരോഗമിക്കുന്നു. ഇവിടെ ഈ ചുരൽമലയിൽ ബേലിപ്പാലത്തെ തൊട്ട് ഇപ്പുറത്തെ ഇടതുവശത്ത് ആ നേരത്തെ തേയിലക്കാടുകളായിരുന്ന പ്രദേശം, അവിടെ മണ്ണ് അടിഞ്ഞുകൂടി തേയിലച്ചെടികളുടെ വേരുകൾ മാത്രമായി നിൽക്കുന്ന പ്രദേശമുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പരിശോധന നടക്കുന്നത്. ആദ്യം ഉയർന്നു പറന്നു. അതിനുശേഷം ഈ ഭാഗത്ത് ലാൻഡ് ചെയ്യുകയായിരുന്നു. ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങി പരിശോധന നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യശരീര ഭാഗങ്ങളോ മറ്റോ കണ്ടെത്തി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതാനും മിനിറ്റുകളായി ഇവിടെ തന്നെ ഈ പരിശോധന തുടരുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ, എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ വന്ന ഉദ്യോഗസ്ഥർ തിരികെ കയറുകയാണ്. താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടാണ് അവർ ഇവിടെ നിന്ന് മടങ്ങുന്നത്. വളരെ താഴെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതൊക്കെ ചില വിവരങ്ങൾ നന്നായി വിവരം കൈമാറിയിട്ടുമുണ്ട്. എന്താണ് ആ വിവരം എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഇവിടെ എന്തെങ്കിലും കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും സാധ്യതയുണ്ടോ? സ്വാഭാവികമായ പരിശോധന, റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ നേരെ നടത്തിയിരുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് സ്റ്റാദിയാണ് പലയിടത്തും കണ്ടിട്ടുള്ളത്. അത്തരം പരിശോധനയാണ് ഇപ്പോൾ ഇവിടെയും നടത്തുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇപ്പോഴും അവിടെ തന്നെ പരിശോധന തുടരുകയാണ്. അത് ഇവിടുത്തെ ശിവക്ഷേത്രം, അതായത് ചൂരൽമല ശിവക്ഷേത്രം തിരുന്ന സ്ഥലത്ത് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അവിടെ ആ ഒരു തേയിലക്കാടുകളായിരുന്നു, അതിന് പുറകുവശവും തേയിലത്തോട്ടങ്ങളായിരുന്നു. ആ തേയിലത്തോട്ടങ്ങളിൽ മുന്നിലുള്ള തേയില ചെടികൾ പൂർണ്ണമായും തോട്ടം പൂർണ്ണമായും മണ്ണ് മൂടിപ്പോയിരുന്നു. അതിന്റെ ഭാഗമായി ചില വേരുകൾ മാത്രമാണ് ഈ സ്ഥലത്ത് ഇപ്പോഴുള്ളത്. അവിടെയാണ് പരിശോധന നടക്കുന്നത്. അവിടെയാണ് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ പരിശോധന നടത്തിയത്. ഈ ഭാഗത്ത് ഇപ്പോഴും അവർ പരിശോധന നടത്തി. ശക്തമായ കാറ്റാണ് ഇവിടെ നിൽക്കാൻ കഴിയാത്ത കാറ്റുണ്ട്. അത്രയധികം താഴ്ന്നു മറക്കുകയാണ് ഇപ്പോൾ. ഹെലികോപ്റ്റർ ക്യാമറയെ വർദ്ധിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. തിരുവനന്തപുരം അവിടെ നിന്ന് ക്യാമറ മാറ്റുന്നു. ഇപ്പോ ഈ അമ്പലത്തിന്റെ പ്രദേശത്ത് തന്നെയാണ് എയർഫോഴ്സ് ഹെലികോപ്റ്റർ ഉള്ളത്. ഇവിടെ ഏറ്റവും താഴ്ന്ന, പരമാവധി താഴ്ന്നുള്ള പരിശോധന നടത്തുകയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളോ മൃതദേഹാവശിഷ്ടങ്ങളോ ഉണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആ പരിശോധന തുടരുന്നു. അത് എന്തെങ്കിലും കൂടുതലുടെ ഭാഗമായാകാം, അല്ലെങ്കിൽ ഇത്രയധികം സമയം ഇവിടെ ഹെലികോപ്റ്റർ തുടരാൻ സാധ്യതയില്ല. അത്രയധികം സമയം ഇവിടെ ഹെലികോപ്റ്റർ നിൽക്കാൻ സാധ്യതയില്ല. വീണ്ടും അവിടെ താഴ്ന്ന് അവിടെ ലാൻഡ് ചെയ്യുകയാണ് ഹെലികോപ്റ്റർ. ഈ ക്ഷേത്രത്തിന്റെ ആൽമരത്തിന് എതിർഭാഗത്ത് അവിടെ ക്ഷേത്രത്തിന്റെ തറയിൽ, ക്ഷേത്ര തറ ഉള്ള ഭാഗത്ത് അവിടെ വീണ്ടും ഇറങ്ങുകയാണ് ഹെലികോപ്റ്ററിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇറങ്ങുകയാണ്. അവർ പുറത്തിറങ്ങി പരിശോധിക്കാൻ വീണ്ടും ഇറങ്ങുകയാണ്. ഹെലികോപ്റ്റർ അവിടെ തന്നെ തുടരുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുന്നു, അവരുടെ നിർദ്ദേശങ്ങൾ കൈമാറുന്നു. എന്താണ് ഇത് കണ്ടെത്തിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഉദ്യോഗസ്ഥർ അവിടേക്ക് പോവുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടേക്ക് പോവുകയാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. അവർക്ക് പരിശോധന ലഭിച്ച വിവരങ്ങൾ ഒരുപക്ഷെ ഉദ്യോഗസ്ഥരെ കൈമാറുകയും അവർക്ക് ആ വിവരങ്ങൾ കാണിക്കുകയുമാണ്. അവിടേക്ക് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി അടുത്ത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാനാകും. ഹെലികോപ്റ്റർ പരിശോധനയുടെ തുടരുകയാണ് ഇവിടെ. എന്താണ് അവിടെ കണ്ടെത്തിയത്, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വ്യക്തത അല്പസമയത്തിലൊക്കെ വരും. ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്, സേനാ ഉദ്യോഗസ്ഥർ ആ ഭാഗത്ത് ഉണ്ട്. ഉദ്യോഗസ്ഥരുമായി പക്ഷേ ഇവർ കണ്ടെത്തിയ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുമ്പോഴത്തേക്കും വ്യക്തതയില്ല. ഏതായാലും ആ പ്രതികരണങ്ങളിലേക്കും ഉടൻ പ്രതികരണം ഉണ്ടാകുമെന്ന സൂചനകളും ഉണ്ട്. അവിടേക്ക് കൂടി നമുക്ക്
അതുകൂടി ശ്രമിക്കണം. അവിടേക്ക് കൂടി നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ക്യാമറമാൻ അവിടെ ഉണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്ന കാര്യം വ്യക്തതയില്ല. ഹെലികോപ്റ്റർ ഇപ്പോഴും അവിടെ തുടരുന്നു എന്നത് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. രഞ്ജിത്ത്. അതാണ്.